പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഇക്കാലത്ത് നാം മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പേരാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടേത്. അദ്ദേഹത്തിന്റെ 151-ാം ജന്മദിനമാണ് ഒക്ടോബർ 2-ന് നാം ആഘോഷിച്ചത്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന് താൻ വരച്ച മഹാത്മാഗാന്ധിയുടെ ചിത്രം കൈമാറിയിരിക്കുകയാണ് മലയാളി ചിത്രകാരനായ സിജിൻ ഗോപിനാഥൻ. വരകളുടെ ലോകത്ത് തന്റേതായ വഴികൾ തേടുന്ന കലാകാരനാണ് സിജിൻ ഗോപിനാഥൻ. ഗാന്ധിജയന്തിയോടനുബന്ധിച്ചാണ് താൻ വരച്ച ചിത്രം സിജിൻ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻപുരിക്ക് കൈമാറിയത്. കോൺസുലേറ്റ് ജനറൽ പിന്നീട് ട്വീറ്റിലൂടെ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മദിനത്തോടനുബന്ധിച്ച് സബീൽ പാർക്കിൽ സംഘടിപ്പിച്ച വിപുലമായ ആഘോഷത്തിൽ കോൺസുലേറ്റ് ഉപയോഗിച്ചത് സിജിൻ വരച്ച മഹാത്മാഗാന്ധിയുടെ ചിത്രമായിരുന്നു. തുടർച്ചയായ 2-ാം വർഷവും തന്റെ കലാസൃഷ്ടി കോൺസുലേറ്റിന് കൈമാറാൻ സാധിച്ചതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് സിജിൻ പറഞ്ഞു. ഇതിപ്പോ 151-ാമത് ഗാന്ധിജയന്തിയോടനുബന്ധിച്ചാണ് ഈ ഒരു ചിത്രം വരയ്ക്കാൻ സാധിച്ചത്. അപ്പോ അതിൽ മെയിൻ ആയിട്ട് ഞാൻ ഒരു വൈബ്രന്റ് കളേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ അക്കല്ലെങ്കിൽ വൈബ്രന്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ കാര്യം തന്നെ എന്താണെന്ന് വെച്ചാൽ, ഒരു അബ്സ്ട്രാക്ട് രീതിയിൽ ചെയ്യുമ്പോൾ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആണ് ആ ഒരു ആശയമാണ് ആ ഒരു പെയിന്റിങ്ങിലുള്ളത്. പിന്നെ ഇത് കൗൺസിലർ ജനറലിന് കൊടുക്കാനും പിന്നെ പുള്ളിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ സാധിച്ചത് ഭയങ്കര സന്തോഷം. പിന്നെ എന്താണ്, കൗൺസിലർ ജനറൽ ഒരുപാട് അഭിനന്ദിച്ചു. മാത്രമല്ല ഇതുപോലെ ഒരുപാട് ആർട്ട് വർക്ക് ചെയ്യാനൊക്കെ ഒരു പ്രോത്സാഹനം തരികയും പിന്നെ അത് മാത്രമല്ല ഒരുപാട് ചിത്രകല എക്സിബിഷനൊക്കെ നടത്താനും അങ്ങനെയൊക്കെ ഒരുപാട് പ്രോത്സാഹനം തരികയൊക്കെ ചെയ്തു. പിന്നെ അത് മാത്രമല്ല ഈ ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ചിത്രം ചെയ്തത്. അതിന്റെ ഈ ആശയങ്ങൾ ഇപ്പോൾ ഒരു തലമുറയ്ക്ക് സ്പ്രെഡ് ചെയ്യാന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു മെയിൻ ഐഡിയ. അച്ഛന്റെ പാത പിന്തുടർന്ന് കുഞ്ഞു നോറയും വരയുടെ ലോകത്ത് പിച്ചവച്ച് തുടങ്ങിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ചിത്രത്തിൽ നോറയുടെയും കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. തലമുറകൾ കടന്ന് അനശ്വരനായ രാഷ്ട്രപിതാവിന്റെ ഓർമ്മകളിൽ അറേബ്യൻ എക്സ്പ്രസും തലകുനിക്കുന്നു.